വിഷ്ണു ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ അവിടുത്തെ എ എ പി ഗവൺമെന്റിനെയും അതുപോലെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനെയും അത് ഭരിക്കുന്നത് എ എ പി ആണ് ഇവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ എം പി ബാൻസുരി സ്വരാജ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ദില്ലി രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ ഒരു മേഖലയാണ് ഞാൻ നേരെ ഇവിടെ നേരത്തെ ഇവിടെ ഈ കെട്ടിട കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞു അതിൻ്റെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ എ എ പി സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളി ഒളിച്ചോടാൻ കഴിയുമോ ഈ ഇത്ര വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി ദില്ലിയിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു രാത്രിയിൽ പോലും ആ പ്രതിഷേധം അടങ്ങുന്നില്ല പക്ഷേ ദില്ലിയിൽ ചുമതലപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണറുണ്ട് അദ്ദേഹം എന്തെങ്കിലും വിധത്തിലുള്ളൊരു പ്രതികരണം നടത്തിയതായി ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇപ്പോൾ ബാൻസുരി സ്വരാജ് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതും എ പി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എ പി സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താവുന്ന ഒരു വിഷയമാണോ ഇത് ഡൽഹി കണ്ടതിൽ വെച്ച് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് ഡൽഹിയിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഉൾപ്പെടെ എറണാകുളം സ്വദേശി ഉൾപ്പെടെ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് വളരെ ദൗർഭാഗ്യകരമാണ് കെട്ടിടങ്ങൾ പണി നടക്കുമ്പോൾ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയില്ലെങ്കിൽ അതിന് ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ സാക്ഷിപത്രം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ തദ്ദേശ ഭരണകൂടങ്ങളെല്ലാം ഇക്കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഇതെല്ലാം മനുഷ്യജീവന് വലിയ വിലകൽപ്പിക്കേണ്ടി വരും നമ്മളെ തിരുവനന്തപുരം നഗരം നേരിടുന്നത് പോലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം എല്ലാ നഗരങ്ങളിലും കൃത്യമായി നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ഒഴുകിപ്പോകേണ്ട ജലം മുഴുവൻ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ച് കയറുകയും അത്തരത്തിൽ ഇത് മനുഷ്യജീവന് വലിയ വെല്ലുവിളിയുയർത്തുകയും ചെയ്യുന്നു അപ്പോൾ ഈ കോർപ്പറേഷൻ എന്ത് ഇതുവരെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ത് നടത്തി വിദ്യാർത്ഥികൾ തന്നെ ശക്തമായ പ്രക്ഷോഭം അവിടെ നടക്കുകയാണ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നല്ലോ ഈ കോർപ്പറേഷൻ കഴിഞ്ഞ ആറ് മാസമായി അല്ലെങ്കിൽ മഴക്കാലം എത്തിയിട്ട് യാതൊരുവിധ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളും അവിടെ നടത്തിയില്ല വേസ്റ്റുകൾ കൊണ്ടും മറ്റുമൊക്കെ അവിടുത്തെ ഓട നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വെള്ളം വന്നപ്പോൾ പൂർണ്ണമായും കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പിന്നെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ വേളയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായ നടപടിയെടുത്ത് അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ബിജെപിക്കില്ല പക്ഷേ അവിടെ ഭരിക്കുന്ന ഭരണകൂടം പൂർണ്ണമായി നിസ്സംഗത പുലർത്തുകയും അവിടുത്തെ എം എൽ എയും സർക്കാരും കോർപ്പറേഷനും അടക്കം യാതൊരുവിധ പ്രതികരണങ്ങളും നടത്താതെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ആണെന്ന് കൈ കഴുവാൻ ശ്രമിക്കുന്നത് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നാദനില്ലാ കളരിയായി ഇന്ന് ഡൽഹി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരുടെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്നു നിരവധി എം പിമാരും എം എൽ എമാരും പലവിധ ആരോപണങ്ങളിലുണ്ട് ഭരണം നയിക്കാനോ യാതൊരു വിധത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ഡൽഹിയിലെ ആം ആദ്മി ഭരിക്കുന്ന കോർപ്പറേഷനോ ഡൽഹിയിലെ സർക്കാരിനോ കഴിയുന്നില്ല കാരണം അവർ മറ്റ് പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ് അവർ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നു ഭരണപരിചയമില്ലാത്ത കൗൺസിലർമാർ മേയർമാർ ഇവരെല്ലാം ഡൽഹിയിൽ വലിയ തലവേദനയാണ് ഓരോ ദിവസവും സൃഷ്ടിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അനുഭവിക്കുന്ന സമാനമായ തലവേദന ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഡൽഹിയിലെ ജനങ്ങളും അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നീരുമ അത് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചതാണ് താങ്കൾ തിരുവനന്തപുരത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും